നമസ്കാരം എല്ലാം കൂട്ടുകാർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി മറ്റു അപ്ഡേറ്റുകളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇന്നലത്തെ മത്സരത്തെ പറ്റി പറയുവാണെങ്കിൽ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി 2-1 എന്ന ഗോൾ സ്കോർ ലൈനിലാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ പരാജയപ്പെടുത്തിയത്. ആ മത്സരത്തിലെ ഹീറോ ഓഫ് ദി മാച്ച് ആയത് മറ്റാരുമല്ല, മലയാളി താരമായ സുഹേർ വി പി ആണ്. താരത്തിന്റെ ഭാഗത്ത് നിന്നാകട്ടെ ഒരു ഗോളും 2 ഷോട്ടും ടാർഗറ്റും 50 ടച്ചും, അത് മാത്രമല്ല 8.85 റേറ്റിംഗും താരത്തിനുണ്ടായിരുന്നു. മികച്ചൊരു പ്രകടനം തന്നെയാണ് സുഹേർ വി പി എന്ന താരത്തിൽ നിന്ന് ഇന്നലെ കാണുവാൻ സാധിച്ചത്. താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടിയാണ് കളിക്കണമെങ്കിലും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അങ്ങനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ കോച്ചിന് കീഴിൽ 8 മത്സരങ്ങളിലാണ് തോൽവിയേറെ മുന്നേറുന്നത്. ഖാലിദ് ജമീൽ എന്ന ഇന്ത്യൻ കോച്ചിനാണ് ഈ അപൂർവ നേട്ടം ഐ എസ് എല്ലിൽ ഉണ്ടാവുന്നത്. ആദ്യമായിട്ടാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി എന്ന ടീം 30 പോയിന്റ് ഐ എസ് എല്ലിൽ കടക്കുന്നത്. എന്തായാലും ഇന്ത്യൻ കോച്ചുമാർക്കും ഐ എസ് എല്ലിലെ ടീമുകൾ നിയന്ത്രിക്കുവാൻ സാധിക്കുമെന്ന് തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ് ഇദ്ദേഹം. മറ്റൊരു റൂമർ വരുന്നത് എന്ന് വെച്ചാൽ, ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ബംഗളൂരു എഫ് സിയുടെ സൂപ്പർ താരമായ രാഹുൽ ബേക്കേനെ മുംബൈ സിറ്റി സ്വന്തമാക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1.66 കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള താരമാണ് രാഹുൽ ബേക്ക്. എന്തായാലും ഇത് നടക്കുവാണെങ്കിൽ മികച്ചൊരു ട്രാൻസ്ഫർ തന്നെ പറയേണ്ടി വരും. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ഡി എന്നറിയപ്പെടുന്ന കരോളിസ് കിങ്സിനും കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. കിബു കുനയുടെ വേർപാട് ക്ലബിന്റെ ദീർഘകാല പദ്ധതിയെ ബാധിക്കില്ലെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കായിക ഡയറക്ടർ കരോളിസ് കിങ്സ് പറഞ്ഞു. കിബു കുനെ പുറത്താക്കിയതിനെ പറ്റിയുള്ള കരോളിസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹൈദരാബാദിനെതിരെയുള്ള തോൽവിയല്ല കിബുവിനെ മാറ്റുവാൻ കാരണം. കഴിഞ്ഞ മത്സരങ്ങളുടെ റിസൾട്ട് നോക്കിയിട്ടാണ് ഈ തീരുമാനം എടുത്തത്. 18 മത്സരങ്ങൾക്ക് ശേഷം പട്ടികയിലെ ഞങ്ങളുടെ സ്ഥാനവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. പല സാഹചര്യങ്ങളും ഫലങ്ങളെ പ്രതികൂലമായി ബാധിച്ചു, പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും മോശമായിരുന്നു. ദീർഘകാലാടിസ്ഥാനത്തിനുള്ള കാഴ്ചപ്പാട് പോലെ തന്നെ പദ്ധതിയും ഉണ്ട്. ഹെഡ് കോച്ച് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശദാംശമാണ്. പക്ഷേ കിബുവിനെ മാറ്റിയത് കൊണ്ട് ക്ലബിന്റെ കാഴ്ചപ്പാടിനെ ബാധിക്കുന്നുവെന്ന് അർത്ഥമാക്കുന്നില്ല. ദീർഘകാല കരാറുകളിൽ കഴിവുള്ള നിരവധി കളിക്കാർ നമ്മളുടെ പക്കലിലുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരങ്ങളുടെ കൂടുമാറ്റം സന്ദീപ് സിംഗ്, ജീസൻ സിംഗ് തുടങ്ങിയ ചെറുപ്പക്കാർക്ക് ഉയർന്നു വരാൻ വഴിയൊരുക്കി. ഞങ്ങൾ ഈ പോസിറ്റീവുകൾ എടുത്ത് അവയിൽ പടുത്തുയർത്തും. കേരളത്തെ പിന്തുണയ്ക്കുന്നവർ മാറ്റങ്ങളിൽ മടുത്തുവെന്ന് എനിക്ക് വ്യക്തമായി തോന്നുന്നു. പക്ഷേ മാറ്റം മോശമാണെന്ന അഭിപ്രായത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട്. നിങ്ങൾ നല്ല ദിശയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ മാറ്റങ്ങൾ ആവശ്യമില്ല. പക്ഷേ നിരാശജനകമായ ഫലങ്ങൾ കാരണം ഈ സീസണിൽ എനിക്കത് അനുഭവപ്പെട്ടിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ പറയുന്നത് മറ്റാരുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്സ് ആണ് ഈ വാക്കുകൾ വ്യക്തമാക്കിയത്. സോ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് കരോളിസ് കിങ്സിനുള്ളത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു പുതിയ കോച്ചിനെ പറ്റി ആലോചിക്കുകയുള്ളൂ. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ കാര്യത്തിലും വൻ മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടിലൻ റോൾസും അതുപോലെ തന്നെ കിടിലൻ വീഡിയോകളും പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഒന്ന് പോയി ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.